ലോകമെമ്പാടുമുള്ള ജി എ പ്ലസിൻ്റെ പ്രേക്ഷകർക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് ലൈറ്റ് ആൻഡ് ഫിനോമിനകളെ കുറിച്ചാണ്. അപ്പോൾ ഒരുപാട് തരത്തിൽ പ്രകാശ പ്രതിഭാസങ്ങളുണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ. ഒരുപാട് തവണ നമ്മുടെ ജീവിതത്തിലൂടെ ഒരുപാട് തവണ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രകാശ പ്രതിഭാസങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടുള്ള പ്രതിഭാസം, അല്ല എന്താ പരിപാടി? ഈ കോയിൻ ഇതിനകത്തുള്ള പാത്രത്തിൽ ഇടുവാന്നുള്ളതായിരുന്നു ചലഞ്ച് ഉണ്ടായത്. അത് വീണിട്ടില്ല, പറ്റിയില്ല. എത്ര ശ്രമിച്ചു അറിയാം, എൻ്റെ പൈസ കുറേ പോയി എന്നല്ലാണ്ട് ഇതിൻ്റെ ഡബിള് കിട്ടുന്നതായിരുന്നു, അതൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, ഞാൻ ആലോചിക്കുവാന്ന്, ഇതെന്ത് ഇത്രക്ക് ബുദ്ധിമുട്ടായിരുന്നു, ഇത് എന്തിൻ്റെ എക്സാമ്പിളാന്ന് വല്ല ധാരണ ഉണ്ടാ? ആ, അത് എനിക്കറിയാം, റിഫ്രാക്ഷൻ അത് പറയാനല്ല. നിങ്ങൾ നോക്കി ഇത് നമുക്ക് എങ്ങനെ ഇതിനകത്തേക്ക് എത്ര ബുദ്ധിമുട്ടാ നോക്കിയേ, പോകുന്നില്ല. നമ്മളെ നേരെ നോക്കുമ്പോ വെള്ളം ഇല്ലെങ്കിൽ നമ്മളിതിനെ നേരെ പിടിച്ചിട്ട് ഇട്ടാല് നേരെ ആ പാത്രത്തിൽ വീഴും, കറക്റ്റ് വീഴും വെള്ളം ഇല്ലെങ്കിൽ. പക്ഷെ ഇവിടെ വെള്ളം ഇല്ലത് കൊണ്ട് അത് രണ്ടും വേറെ വേറെ മീഡിയമായി. ഇപ്പൊ ഇവിടെ എയറായി, താഴെ വെള്ളമായി. അപ്പൊ പോകുമ്പോ നമ്മുടെ പ്രകാശരശ്മികൾ കുറച്ച് ചെരിഞ്ഞ് പോകുന്നോണ്ടാണ് മനസ്സിലായി സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, കുറച്ച് ചെരിച്ചിട്ട് കോനിടുക. ഞാൻ കാണിച്ചാ കോനിട വീണില്ലേ എന്റെ മോനെ, ജപ്പാനാണല്ല. അത് അടിപൊളിയായിനെ. അപ്പൊ ഞാൻ പ്രകാശത്തിനെ കുറിച്ചുള്ള ഫിനോമിനകളെ കുറിച്ച് പറയാനാണ് വന്നത്. അപ്പൊ ഇതെന്താണ് പറഞ്ഞത്? ഇത് നമ്മള് റിഫ്രാക്ഷൻ അപവർത്തനം. അപവർത്തനം, ഓക്കെ ഓക്കെ. അപ്പൊ ഒരുപാട് പ്രകാശം ഇതുണ്ടെന്ന് നിനക്ക് അറിയില്ലേ? ആ, ഒരുപാട് ഫിനോമിനസ് ഉണ്ട്. ഇപ്പം സ്കാറ്ററിങ് ഡിഫ്രാക്ഷൻ റിഫ്ലക്ഷൻ അങ്ങനത്തെ പരിപാടികളൊക്കെ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ അപവർത്തനത്തിൽ തന്നെ ഏതിൽ നമ്മുടെ ഇംഗ്ലീഷിൽ എന്തോ റിഫ്രാക്ഷൻ റിഫ്രാക്ഷൻ അതായത് രണ്ട് പ്രധാനപ്പെട്ട ആൻസർ ഞാൻ പറയുന്നു. ഓക്കെ, അതായത് സാന്ദ്രത കുറഞ്ഞ, ഇപ്പൊ ഇവിടെ എന്താണ് എയർ, സാന്ദ്രത. അപ്പൊ സാന്ദ്രത വെള്ളം, ഇതൊരു സാന്ദ്രത കൂടിയത്, അതായത് വെള്ളം. അപ്പൊ ഈ സാന്ദ്രത കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് പോകുമ്പോ ഇതിന് ഈ പ്രകാശരശ്മിക്ക് ഉണ്ടാകുന്ന വ്യതിയാനത്തിനാണല്ലോ നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്, റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് പോകുമ്പോൾ ഇത് നോർമല്, പ്രകാശരശ്മികൾ എന്ത് ചെയ്യും, നോർമലിന് അടുത്തേക്ക് വരും. റിഫ്ലക്റ്റഡ് റേസ്, ഓക്കെ. നോർമൽ ശരിക്കും ഇങ്ങനെയാണ് പോകേണ്ടത്, പക്ഷെ എന്ത് ചെയ്യും, നോർമലിന് അടുത്ത് വരും. ഇത് സാന്ദ്രത കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് കുറഞ്ഞത് കൂടിയതിലേക്ക് പോകുമ്പോൾ. ഇപ്പൊ സാന്ദ്രത വേണ്ട, ഇപ്പൊ പൈസേന്റെ കാര്യത്തിലാണെങ്കിലും ഈ പൈസ കൂടുതലുള്ള ആളടുത്തേക്ക് എന്ത് വരും, സാന്ദ്രത കൂടുതലാകുമ്പോ എന്ത് ചെയ്യും, പ്രകാശരശ്മി അങ്ങോട്ട് വരും. മനസ്സിലായ? ഇനി നേരെ തിരിച്ച്, സാന്ദ്രത കൂടിയത്, സാന്ദ്രത കൂടിയതിൽ നിന്നും കുറവിലേക്ക് വരുന്നു. ഓക്കെ, പ്രകാശരശ്മി എന്ത് ചെയ്യും, നമുക്ക് ഒന്ന് ഇങ്ങോട്ടേക്ക് വരാനൊക്കെ സാധ്യത, അകന്നു പോകും. അകന്നു പോകും, കാരണം ഞാൻ പറഞ്ഞ പൈസന്റെ കാര്യത്തിലാണ്. അകന്നു പോകും. പി എസ് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, സാന്ദ്രത കൂടി കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് പ്രകാശരശ്മിക്ക് എന്ത് സംഭവിക്കുന്നു, നോർമലിലേക്ക് അടുക്കുന്നു, നോർമലിൽ നിന്നും അകലുന്നു, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. നോർമലിലേക്ക് അടുത്തു വരുന്നു, അടുത്ത് വരുന്നു, കുറവിൽ നിന്ന് കൂടുതലേക്ക് വരുമ്പോൾ, കൂടുതലിൽ നിന്ന് കുറവിലേക്ക്. റിഫ്രാക്ഷൻ, മനസ്സിലായോ? ഇനി വേറെ റിഫ്രാക്ഷൻ ഒരുപാട് എക്സാമ്പിൾസ്, റിഫ്രാക്ഷന്റെ ഒരുപാട് എക്സാമ്പിൾസ്. ഇവനോട് ഇവനോട് എക്സാമ്പിളോട് ഞാൻ പറഞ്ഞല്ലോ, വേഗം വാ. ഒന്നാമത്തെ എക്സാമ്പിൾ നമ്മളിപ്പോ ഞാൻ കാണിച്ചു തന്നത്, വടി വണ്ണം വെച്ച പോലെ ഇല്ലേ, കുറച്ച് ബെൻഡായ പോലെ ഇല്ലേ, വളഞ്ഞതുപോലെ ഉണ്ട്. അതെന്തിന്റെ എക്സാമ്പിൾ ആണ്? റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ അപവർത്തനം തന്നെ എക്സാമ്പിൾ. റിഫ്രാക്ഷൻ, മനസ്സിലായോ? അപ്പോൾ അപവർത്തനത്തിന് എക്സാമ്പിളാണ് ഇങ്ങനെ ഈ ഗ്ലാസ്സിൽ വെച്ച വടി ബെൻഡായിട്ട് കാണപ്പെടും, ബെൻഡായി കാണുന്നു, വളഞ്ഞ് വളഞ്ഞ് കാണപ്പെടുന്നത്. വേറെന്താണ് പറഞ്ഞ എക്സാമ്പിൾസ്? പിന്നെ നമ്മളെ മെയിൻ ആയിട്ടുള്ള കോയിൻ, കോയിൻ കുറച്ച് കുറച്ച് പൊങ്ങി കാണപ്പെടും, പൊങ്ങി കാണപ്പെടുന്നത്. നമ്മൾ വെള്ളത്തിൽ കോയിൻ ഇട്ടാൽ കോയിൻ കുറച്ച് പൊങ്ങി കാണപ്പെടും, അത് റിഫ്ലക്ഷൻ എക്സാമ്പിളാണ്. എക്സാമ്പിളാണ്. അതുപോലെ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ നമ്മുടെ നക്ഷത്രം, നക്ഷത്രം മിന്നിത്തിളങ്ങുന്നത്. നക്ഷത്രം മിന്നിത്തിളങ്ങുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ ഈ ജലാശയങ്ങൾക്ക്, അതായത് ടാങ്കിലെ ടാങ്ക് അതേപോലെ കുളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന് ആഴം കൂടിയ പോലെ ഉണ്ടാവും ചില സമയത്ത്, ചിലപ്പോൾ അത്ര ആഴം ഉണ്ടാവില്ല, അപ്പൊ ആഴം കൂടിയ പോലെ കാണപ്പെടും, മനസ്സിലായോ? അപ്പൊ അതെന്തിനു എക്സാമ്പിൾ ആണ്?
റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനത്തിന് എക്സാമ്പിൾ. നക്ഷത്രം നിങ്ങൾ പറഞ്ഞില്ലേ, നക്ഷത്രം എന്തിനാണ് സൂചിപ്പിക്കുന്നത്, എന്തുകൊണ്ടാണ് നക്ഷത്രത്തിന്റെ താപനിലയാണ് സൂചിപ്പിക്കുന്നത്. തിളക്കം, ഓരോ നക്ഷത്രം തിളങ്ങുന്നത് ഇന്ന് എന്ന താപനിലയേക്കാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. വ്യത്യസ്ത സാന്ദ്രതകളിൽ നിന്ന്, അതായത് വ്യത്യസ്ത മീഡിയങ്ങളിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ലൈറ്റിനുണ്ടാകുന്ന വ്യതിയാനത്തെയാണ്, അതായത് സഞ്ചാരപാതയ്ക്ക് ഉണ്ടാകുന്ന വ്യതിയാനത്തെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ പറഞ്ഞു സാന്ദ്രത കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് പോകും, അല്ല കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് പോകുമ്പോൾ ലൈറ്റിന് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു, കൂടുതൽ നിന്നും കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു, അതിൻ്റെ എക്സാമ്പിൾസും പറഞ്ഞു. വേറെ എക്സാമ്പിളും കൂടി ഉണ്ട്, ഞാൻ മറന്നുപോയത്, മരീചിക. നമ്മളിപ്പോ നല്ല പൊരി വെയിലത്ത് വണ്ടി ഓടിക്കുമ്പോ ദൂരത്തുള്ളത് ഇങ്ങനെ നമ്മൾ ആവി ഇങ്ങനെ പോകുന്ന പോലെ കാണപ്പെടുന്നു, വെള്ളം വെള്ളം ഇങ്ങനെ കാണപ്പെടുന്നു, അത് മരുഭൂമിയിൽ കാണപ്പെടുന്നതാണ്. മരുഭൂമി മൂന്ന് എക്സാമ്പിളാണ് റിഫ്രാക്ഷൻ ഉള്ളത്. ഒന്ന് ഇങ്ങനെ, ഇത് നമ്മളെ സ്വന്തം വെള്ളത്തിൽ വടി ബെൻഡായി കാണപ്പെടുന്നത്. പിന്നെ നക്ഷത്രം മിന്നിത്തിളങ്ങുന്നത്, പിന്നെ ഇപ്പൊ പറഞ്ഞ മരീചിക. മൂന്ന് എക്സാമ്പിൾ. അപ്പോ രണ്ടാമത്തത്, റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ എക്സാമ്പിൾ സ്വന്തം കണ്ണാടി. റിഫ്ലക്ഷൻ നിങ്ങൾ കാണുന്നില്ലേ? ഒരു അപ്പൊ നിങ്ങൾ എന്താണ്, ഒരു ഇൻസിഡന്റ് ആയ ഒരു ഒബ്ജക്റ്റ് ആണ് ഇത്. ഇവിടെ വന്ന് എന്താ ചെയ്യാ, പ്രകാശം ഇങ്ങനെ വരുന്നു വരുന്നു, ഇതിലേക്ക് എന്താ പറയാ, ഇതിലേക്ക് തട്ടി തട്ടുന്നു, ഇതിനെ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നു, പ്രതിഫലിക്കുന്നു. എന്താണ് റിഫ്ലക്റ്റഡ് റേ? റിഫ്ലക്റ്റഡ് റേ. ഇപ്പോൾ ഓർമ്മിക്കുക, ഇതിൽ ഒന്നാമത്തെ കാര്യം ഓർമ്മിക്കേണ്ട കാര്യം വെച്ചാൽ ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും എന്താ നോക്കുക. ഇപ്പൊ നിങ്ങൾ ഈ എക്സാമ്പിൾസ് തന്നെ നോക്ക്, ഇതിന്റെ ബോർഡ് മാറ്റി മായിക്കാം, ഇത് മായിക്കാം. എന്താ ഇത് നോക്കോ, ഇതിപ്പോ ഓക്കെ, ഇതിങ്ങനെ മായ്ച്ചാ മതി. റിഫ്ലക്ഷന്റെ കാര്യം ആലോചിക്കുമ്പം ഇൻസിഡന്റ് റേ, ഇൻസിഡന്റ് റേ ഓക്കെ, റിഫ്ലക്റ്റഡ് റേ ഐ ആർ. ഇൻസിഡന്റ് റേ എന്ന് പറയുമ്പോൾ പതന രശ്മി, പതന രശ്മി. പ്രതിഫലന രശ്മി എന്ത്? റിഫ്ലക്റ്റഡ് റേ. അപ്പൊ നോക്കുക, ഈ രണ്ട് കോണം എന്തായിരിക്കും, ഈ രണ്ട് കോണം എന്തായിരിക്കും, ഐ ഈക്വൽ ടു ആർ. ഇൻസിഡന്റ് ഇത് ഇത് രണ്ടും അല്ലേ? ആ ഇത് രണ്ടും ഈ കോൺ, അതായത് പതിനെട്ട് ഈക്വൽ ആവും, ഇതും ഈക്വൽ ആവുമല്ലോ എന്തായാലും ആവും. അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം, അതായത് ഇൻ ലോ ഉണ്ട്, കൃത്യമായൊരു ലോ ഉണ്ട്. ആ ലോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും ഒരേ പ്ലെയിനിലായിരിക്കും. ഇപ്പൊ നോക്കി, ഇപ്പൊ നിങ്ങൾ നിന്നു അപ്പുറം നിന്ന് അതേ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റിയത് നോക്കാം. അപ്പോൾ ഇൻസിഡന്റ് റേ ഒരു പ്ലെയിനിലാണ്, റിഫ്ലക്റ്റഡ് റേയും ഒരു പ്ലെയിനിലാണ്. ഇത് വണ്ണും ഇത് ടു ആക്കിയായിരിക്കും. അപ്പൊ രണ്ടും ഒരേ സൈഡിലാണ് കിട്ടുന്നത്, ഒന്നാമത്തെ ലോ. രണ്ടാമത്തത് നിങ്ങൾ പറഞ്ഞത് ഈ ഇൻസിഡന്റ് റേ ആംഗിളും റിഫ്ലക്റ്റഡ് റേ ആംഗിളും എന്താണ്, ഈക്വൽ ആണ്. ഓർമ്മിച്ചു നോക്കാം, പ്രതലത്തിൽ പ്രകാശം തട്ടി പ്രതിഫലിക്കുന്നതാണ് പ്രതിഫലനം, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ. ഇതിന്റെ ശരിക്കും ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കോ, പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത് റിഫ്ലക്ഷന് വേറെ എക്സാമ്പിൾസ് ഒന്നും ഇല്ലല്ലോ അല്ലേ? റിഫ്ലക്ഷൻ അങ്ങനെ വേറെ എക്സാമ്പിൾസ് നമ്മൾ സാധാരണ കണ്ണാടി കാണുന്നത്. അതുപോലെ നമുക്ക് ഇതേ സമയത്ത് ഈ ബോഡി ബോഡി ഇല്ല നമുക്ക്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ മൂന്നാമത്തത്, അത് നമുക്ക് ഈ ബോഡി ഏതായാലും വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. അത് നിങ്ങൾക്ക് അറിയില്ലേ? അമ്മ, അതായത് ഞാൻ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിൾ നിങ്ങൾക്ക് ഒരു കേട്ട ഒരു ഓർമ്മയുണ്ട്, ക്രിട്ടിക്കൽ ആംഗിൾ അത് 90 degrees അങ്ങനെ പോവാണ്. ഇപ്പോൾ ഈ പ്രകാശരശ്മി ഇല്ലേ, പ്രകാശരശ്മി ഇല്ലേ, ഇതിനെന്താ പറയുക, ആ പ്രകാശരശ്മി പതിക്കുന്നു ഇങ്ങനെ വന്നു, ഇൻസിഡന്റ് റേ പതിച്ചു. ഇപ്പം ഇതിലൂടെ വന്നു, ഇപ്പം ഈ സാധാരണ ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല നേരെയല്ല പോകേണ്ടത്. അപ്പോൾ ഈയൊരു ആംഗിൾ എന്ത് ചെയ്യും, ഇതിലൂടെ പാസ് ചെയ്യും, മനസ്സിലായോ? ഓക്കെ, ഇൻസിഡന്റ് റേ ഈ എക്സ് ആക്സിസിലൂടെ പാസ് ചെയ്യുന്നു. പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ ആംഗിൾ എത്രയായി? 90 degrees. ഓക്കെ, കറക്റ്റ്. അപ്പോൾ ഈ നമ്മുടെ ഇതിലെന്താ പറഞ്ഞാൽ റിഫ്ലക്റ്റഡ് റേ, റിഫ്ലക്റ്റഡ് റേയുടെ ആംഗിൾ എത്രയായി? 90 degrees. 90 degrees. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇവിടെ 90 degrees. 90 degrees, അതായത് ഇപ്പോൾ 24.4 എത്ര, ഏതിൻ്റെയാണ് നമ്മുടെ
ഡയമണ്ടിന്റെ അല്ലേ വജ്രത്തിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. അതായത് ഇവിടെ 24.4 കൊടുക്കും നൽകുമ്പോ ഇൻസിഡന്റ് റേ വരുമ്പോ ഇവിടെ നമുക്ക് 90 ഡിഗ്രി കിട്ടി. ഇവിടെ റിഫ്ലക്റ്റഡ് റേ എത്രയാവും? 90 ഡിഗ്രി. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ആ കോണം ക്രിട്ടിക്കൽ ആംഗിൾ എന്താണെന്ന് മനസ്സിലായി. മനസ്സിലായില്ലേ? ചോദ്യം ഇതാണ്, എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? അതായത് ഇപ്പൊ ഇവിടെ 24.4 ഓക്കെ, ഇവിടെ 25 ആണ് നൽകുന്ന വിചാരിക്കാം, വരുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് മുഴുവനായിട്ട് റിഫ്ലക്ട് ചെയ്യും, പൂർണ്ണമായിട്ട് പ്രതിഫലിച്ച് അങ്ങ് പോകും. ഇവിടെ അപവർത്തനം സംഭവിക്കില്ലെന്ന് സംഭവിക്കും, ഇന്റേണൽ റിഫ്ലക്ട് പൂർണ്ണമായിട്ട് അങ്ങ് പ്രതിഫലിച്ച് അങ്ങ് പോകും. അതായത് ക്രിട്ടിക്കൽ ആംഗിളിന് മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ ഇൻസിഡന്റ് റേ വരുമ്പോ എന്ത് ചെയ്യും? മുഴുവനായിട്ട് അങ്ങ് പ്രതിഫലിച്ചങ്ങ് പോകും. അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? പൂർണ്ണ ആന്തരിക പ്രതിഫലനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെല്ലാം ശരി തന്നെ. ഇത് ഇതിന്റെ അപ്ലിക്കേഷൻ ഉണ്ട്, രണ്ട് അപ്ലിക്കേഷൻ ഉണ്ട് മെയിൻ ആയിട്ട്. അതിലൊന്ന് ഞാൻ കൃത്യമായി ഹൈലൈറ്റ് ചെയ്ത് തരാം, അതൊരു ആരും ശ്രദ്ധിക്കാത്തൊരു സംഭവമാണ്. രണ്ടാമത്തെ അപ്ലിക്കേഷൻ ഉണ്ട്, ഏതാണ്? എൻഡോസ്കോപ്പി. എൻഡോസ്കോപ്പിക്ക് അതായത് നമ്മളെ ബോഡിയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട്, ബോഡി ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ചെയ്യാൻ വേണ്ടി എൻഡോസ്കോപ്പി. അപ്പൊ അത് അതിന് ഏത് ഫിനോമിന ഉപയോഗിക്കുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. രണ്ടാമത്തത് ഒരു ഒപ്റ്റിക്സ് എടുക്കാൻ കൊടുത്തു, ബേഗ് എടുക്കരുത്. അപ്പൊ രണ്ടാമത്തത് എന്ന് പറയുന്നത് ഫൈബർ ഒപ്റ്റിക്സ്. അപ്പൊ ഫൈബർ ഒപ്റ്റിക്സ്, അതായത് ഫൈബർ ഒപ്റ്റിക്സ് ആശയവിനിമയം നടത്താൻ വേണ്ടി, അതായത് ഇതിൽ നല്ല എന്താ പറയുക വേഗത കൂടിയ ആശയവിനിമയം നടത്തുമെന്ന് കണ്ടുപിടിച്ച ഒരാളുണ്ട്. അയാൾ ഇന്ത്യക്കാരനാണ്, നരേന്ദ്രസിംഗ് കബാനി. നരേന്ദ്രസിംഗ് കബാനി, പക്ഷെ പല ഇന്ത്യക്കാർക്കും അയാളെ കുറിച്ച് അദ്ദേഹത്തിനെ കുറിച്ച് അറിയില്ല. അദ്ദേഹം പഞ്ചാബിലാണ് ജനിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരനായ ഒരാൾ, നമുക്ക് നമ്മളങ്ങനെ അറിഞ്ഞത് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അറിഞ്ഞപ്പോൾ ഈ ഫൈബർ ഒപ്റ്റിക്സിൻ്റെ കാര്യം പഠിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞു. പലരും ഇത് അറിയാതെ പോയിട്ടുണ്ട്, അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജനിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജനിച്ചത് ആ കാലഘട്ടത്തിൽ. പക്ഷെ നമ്മൾ പെട്ടെന്ന് വരും വല്ല അമേരിക്കക്കാരനോ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഫൈബർ ഒപ്റ്റിക്സിൽ ഉപയോഗിക്കുന്നത് ടോട്ടൽ ഇന്ത്യൻ റിഫ്ലക്ഷൻ ആണ്. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻസ് വേറെ പ്രധാനമായിട്ടും ഇനി ഉണ്ടോ? ഇല്ലപ്പോ. പ്രധാനപ്പെട്ട രണ്ടെണ്ണം, അതായത് ആന്തരിക ഭയവും ആന്തരിക ഭയവും പിന്നെ നമ്മളെ നരേന്ദ്ര സിംഗിന്റെ റിഫ്ലക്ഷൻ പറഞ്ഞു അല്ലേ, കണ്ണാടി, പിന്നെ അപവർത്തനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ഡിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് പിന്നെ അതിന്റെ എക്സാമ്പിൾസ്, അതാര്യ വസ്തുക്കളിലേക്ക്, സൂക്ഷ്മമായ അതാര്യ വസ്തുക്കളിൽ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. ഫോർ എക്സാമ്പിൾ സി ഡി, ലൈറ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് സി ഡി, അത് എക്സാമ്പിൾസ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ ഈ സി ഡിയിൽ നമുക്ക്, ഈ സി ഡിക്ക് ചുറ്റും എന്താണ്? ഒരുപാട് നിറങ്ങൾ, നിറങ്ങൾ എന്ത് വളയുന്നുണ്ട്, അതായത് വ്യാപിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു അതാര്യ വസ്തുക്കൾ. അപ്പൊ ഇതൊരു അതാര്യ വസ്തുവാണ്, പ്രകാശം ഉള്ളിലെ കൂടെ കടത്തി വിടില്ല, കടത്തി വിടുന്നില്ല. അതുകൊണ്ട് എന്തായി ഈ കളർ? എന്തായി ഇവിടെയൊക്കെ ഒരു മഴവില്ല ടൈപ്പ് അല്ലെങ്കിൽ കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളർ ആയിട്ട്, അത് റെയിൻബോ ടൈപ്പ് തന്നെ, റെയിൻബോ ടൈപ്പിൽ ഇവിടെ പ്രതിഫലിക്കുന്നു. ആ പ്രത്യേക ആ സവിശേഷതയാണ് എന്ത്, ആ പ്രതിഭാസമാണ് എന്ത്, ഡിഫ്രാക്ഷൻ. ഒന്നാമത്തെ എക്സാമ്പിൾ ഇത് തന്നെയാണ്, സി ഡി ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ പ്രകാശം കടത്തി വിടുമ്പോൾ, അതായത് അതാര്യ വസ്തുക്കൾ, സൂക്ഷ്മമായ അതാര്യ വസ്തുക്കൾ ലൈറ്റ് ഇങ്ങനെ വരുന്നു. അപ്പൊ അതാര്യ വസ്തുവിൽ തട്ടുന്നു, തട്ടുമ്പോ അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു, വ്യാപിക്കുന്നു. ഇവിടെ വ്യാപിക്കുന്നു, സി ഇവിടെ വ്യാപിക്കുന്നു, വ്യാപിക്കുകയോ അല്ലെങ്കിൽ വളയുകയോ ചെയ്യുന്നു. വളയുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് എന്ത്, ഡിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷൻ ഇപ്പൊ വളയുകയോ, ഇപ്പൊ നമ്മൾ സൂര്യൻ, സൂര്യവലയം, അതെന്താണ്, ഡിഫ്രാക്ഷന്റെ ഒരു എക്സാമ്പിൾ ആണ് ഡിഫ്രാക്ഷൻ. സൂര്യന്റെ ചുറ്റും കാണപ്പെടുന്ന ആ വലയം ഡിഫ്രാക്ഷന്റെ എക്സാമ്പിൾ ആണ്. ഡിഫ്രാക്ഷനും സി ഡി, സി ഡി അല്ലേ, സൂര്യനും സി ഡിയും എക്സാമ്പിൾ. സൂര്യനും സി ഡി ഡിഫ്രാക്ഷന്റെ. പിന്നെ ഇതാണുള്ളത് നീ നിഴലുകൾ. ഞാൻ കാണിച്ചുതരാം, ഇതിപ്പോ ചെടിയുടെ നീളല്ലേ, അതെ, ഇതിന്റെ ഈ സൈഡ് കണ്ട, ഓക്കെ, ഒരു മങ്ങിയ ഒരു ക്ലിയർ ഇല്ലാത്ത തരത്തിലല്ലേ, ഷാർപ്പ് അല്ലല്ലോ. ഞാൻ പറഞ്ഞ എന്റെ കൈ ഇതാ, കൈ നോക്കിയ കൈയുടെ നീള് ഷാർപ്പായിട്ടല്ലേ കിട്ടുന്നത്, ഷാർപ്പായിട്ടാണ്. അത് കുറച്ച് പൊക്കിയേ, കുറച്ച് പൊക്കുമ്പോ ആ ഷാർപ്നെസ് പോയി, ഷെയ്ഡ് മാറി. അതിനെയാണ് അപ്പൊ ക്രമാരഹിതമായി പറയുന്നത്. അതെ, ഓക്കെ, ഡിഫ്രാക്ഷൻ, കൺഫ്യൂഷൻ. അപ്പോ നാലാമത്തതായി, ഇനി അഞ്ചാമത്തത് ഏതാണ്? ഇന്റർഫറൻസ്. ഇന്റർഫറൻസ്, ഇന്റർഫറൻസ്, ഇന്റർഫറൻസ് നമ്മള് സോപ്പ് കുമിളയിൽ അതുപോലെ എണ്ണപ്പാളിലൊക്കെ കാണാൻ പറ്റും. അതിനു മുമ്പേ നമ്മുടെ അതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ
അതിൻ്റെ കറക്റ്റ് ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിലേറെ പ്രകാശരശ്മികൾ കൂടിച്ചേരുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ തമ്മിലുണ്ടാവുന്ന പ്രതിഭാസമാണ് ഇൻ്റർഫറൻസ്. അങ്ങനെ തന്നെയല്ലേ ആ ഫലങ്ങൾ? ഓക്കെ ഓക്കെ, അങ്ങനെ തന്നെയല്ലേ കറക്റ്റ് ഡെഫിനേഷൻ? അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ഏതാണ്? സോപ്പ് കുമ്പളകളും എണ്ണപ്പാളി. അപ്പോൾ അവരെ അതിലൊക്കെ കാണപ്പെടുന്നത് ചിലപ്പോൾ മഴവില്ലൊക്കെ കാണും. ഈ സോപ്പിൻ്റെ കുമ്പളകളിൽ മഴവില്ലൊക്കെ കാണുന്നില്ലേ? അതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്, ഇതിൻ്റെ ഇൻ്റർഫറൻസ്. ഓക്കെ, ഇനി ഇതിൻ്റെ ആറാമത്തത്, അതല്ല അതിൻ്റെ ഒന്നുകൂടി ഡെഫിനേഷൻ എന്ന് പറഞ്ഞു. ഡെഫിനേഷൻ ഇതിൻ്റെ ഈ ഇൻ്റർഫറൻസിൻ്റെ കുറച്ച് മലയാളം ആയതുകൊണ്ട് ഈ കിട്ടാൻ വലിയ പണിയാണ്. ഒരു പ്രകാശ തരംഗങ്ങൾ, ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ ഒരു സ്ഥലത്ത് കൂടിച്ചേരുമ്പോൾ അതിൻ്റെ എല്ലാ ഫലങ്ങളും കൂടിച്ചേരുന്നു. ആ പ്രതിഭാസത്തെയാണ് എന്ത് പറയുന്നത്? ഇൻ്റർഫറൻസ് പറയുന്നത്. ഓക്കെ, അതുപോലെ സോപ്പ് കുമിളി എക്സാമ്പിൾസ് അല്ലേ? എണ്ണപ്പാളിയും സോപ്പ് കുമിളകളിൽ കാണുന്ന രണ്ട് എക്സാമ്പിൾസ്. ഇനി അടുത്തത് സ്കാറ്ററിംഗ്, മലയാളം വിസരണം. ആ വിസരണം, അതായത് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിൽ പ്രകാശം തട്ടി, ഈ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിൽ തട്ടി ഭാഗികമായി പ്രതിഫലനം ഉണ്ടാകുന്ന അവസ്ഥയാണെന്ത്? പ്രതിഭാസമാണെന്ത്? സ്കാറ്ററിംഗ്, വിസരണം. അപ്പൊ അതിന്റെ പ്രധാന എക്സാമ്പിൾ തന്നെ എന്താണ്? നമ്മളെ ആകാശത്തിന്റെ നീല കളർ കാണുന്ന നിറം. ഓക്കെ, ഈ ആകാശം നീല കളർ കാണാനുള്ള എക്സാമ്പിൾ, ഈ നീല കളർ കാണുന്നത് എന്തുകൊണ്ടാണ്? സ്കാറ്ററിംഗ് കൊണ്ടാണ്. ഓക്കെ, വിസരണം. അതിന്റെ എക്സാമ്പിൾസ് ഒന്നുകൂടെ, ഇതിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് അന്തരീക്ഷ പ്രകാശം അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനമാണ് വിസരണം. വിസരണം അങ്ങനെ. അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടും ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നത്. നമ്മൾ കടലിൻ്റെ നീല നിറം അത് പി എസ് സി വെച്ച മറ്റൊരു ചോദ്യമുണ്ട്, ഏതാണ്? ഇപ്പം ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നു എന്ന് കണ്ടുപിടിച്ചത് ആരാണ്? ലോഡ് ദൈവം, ലോഡ് റെയിലി ആണെന്ത് ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നു എന്ന് കണ്ടുപിടിച്ചത്. ഇനി കടല് നീല നിറം കണ്ടുപിടിച്ചത് ആരാണ്? നമ്മളെ സി വി രാമൻ. ഇന്ത്യക്കാരനായ സി വി രാമനാണ് കടലിൽ നീല നിറമുണ്ട് എന്ന് കടലിന് നീല നിറം ഉണ്ടെന്ന് കണ്ടെത്തിയല്ല, അത് വിശദീകരിച്ചത്. കണ്ടെത്തി വരുമ്പോ പണ്ടേ ഉണ്ട് വിശദീകരിച്ചത്. എന്നെ വിശദീകരണം നൽകിയത് ഇദ്ദേഹമാണ്, സി വി രാമൻ. സ്കാറ്ററിംഗ് അതുവരെ നമ്മള് തരംഗദൈർഘ്യം. ഓക്കെ, ആ തരംഗദൈർഘ്യം അതുപോലെ ഇതിൽ പറയേണ്ട ഒരു പോയിന്റ് ആണ്. ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ കണ്ടു മഴവില്ല്, ഏഴ് നിറം വിബ്ജിയർ, വി ഐ ബി ജി വൈ ഒ ആർ, താഴ്ന്ന മുകളിലോട്ടേക്ക്. ഏറ്റവും കൂടുതൽ സ്കാറ്ററിങ് സംഭവിക്കുന്ന നിറം വയലറ്റ്. വയലറ്റ് അത് എന്തുകൊണ്ടാണ്? വയലറ്റിന് കൂടുതൽ വേവ് ലെങ്ത് ആണ്. ഞാൻ പറഞ്ഞ വിബ്ജിയോർ എന്ന് എഴുതി, വി മുതൽ വി ഐ ബി ജി വൈ ഒ ആർ അല്ലേ. ഈ വിയിൽ നിന്നും ആറിലേക്ക് പോകുമ്പോൾ ഇത് സംഭവിക്കും, അതായത് നമ്മുടെ വേവ് ലെങ്ത് കൂടും. അപ്പോൾ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് റെഡിന്. അപ്പോൾ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് കൊണ്ട് അതിന് വിസരണം കുറവായിരിക്കും. ഓ ഓക്കെ, മനസ്സിലായോ? ഇനി ആറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു വിയിലേക്ക്, എന്നാലേ വിയിലേക്ക് എത്തുമ്പോൾ എന്ത് കൂടും? വേവ് ലെങ്ത് കുറഞ്ഞു. വേവ് ലെങ്ത് കുറഞ്ഞു, ആവർത്തി കൂടും, വിസരണം കൂടി, ഫ്രീക്വൻസി കൂടി, മനസ്സിലായോ? അത് വിയിൽ നിന്ന് ആറിലേക്ക് പോകുമ്പോൾ പിന്നെ വേവ് ലെങ്ത് കൂടി, ഫ്രീക്വൻസി കുറഞ്ഞു. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വേവ് ലെങ്ത് കുറഞ്ഞു, ഫ്രീക്വൻസി കൂടി, മനസ്സിലായോ? അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാവുന്ന നിറം ഏതാണെന്ന് ചോദിച്ചാല് വയലറ്റ്. കുറവ് എന്ന് ചോദിച്ചാല് റെഡ്. വയലറ്റിന് എന്തുകൊണ്ട് കുറഞ്ഞു വെച്ചുകഴിഞ്ഞാല് വയലറ്റ് ഏറ്റവും കൂടുതൽ വിസരണം ചെയ്യുന്ന നിറം. എന്തുകൊണ്ടാണ്? വേവ് ലെങ്ത് കൂടുതലാണ്, വേവ് ലെങ്ത് കുറവാണ്. ഓക്കെ, തിരിച്ച് ഓപ്പോസിറ്റ് റെഡിന്റെ കേസിൽ വരുമ്പോൾ റെഡിന്റെ വേവ് ലെങ്ത് കൂടുതലായതുകൊണ്ട് വിസരണം കുറവാണ്. ഓക്കെ, ഇനി അതുപോലെ ഈ ചില ജനറലായ കുറെ കാര്യങ്ങളുണ്ട്. അതായത് താപം, അതായത് താപ ആഗിരണം ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആഗിരണം ചെയ്യുന്ന നിറം ഏതാണ്? കറുപ്പ്. അറിയാം, നമ്മള് വെയില സമയത്ത് കറുപ്പ് ഡ്രസ് ഇട്ടിട്ട് പോകാൻ പാടില്ല എന്ന് പറയില്ലേ? അതായത് ചൂട് കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറമാണ് കറുപ്പ്. നേരെ മറിച്ച് നമ്മളൊരു വെളുത്ത വസ്ത്രമാണ് നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും വെയിലത്ത്. ഇപ്പൊ നമ്മൾ ആ മതിലില് കണ്ടല്ലേ പെയിന്റ് അടിച്ചിട്ട് വെള്ള കളറില്, താപം ആഗിരണം ചെയ്യൂലത്, കുറച്ചേ താപം ആഗിരണം ചെയ്യൂ, അതുകൊണ്ടാണ് വെള്ള കളർ. അപ്പൊ നമ്മൾ ഇതായി. ഇനി അതുപോലെ ഇപ്പൊ അന്തരീക്ഷത്തിൽ വായു ഇല്ലാന്ന് വിചാരിക്കും, അപ്പോ ആകാശത്തിന്റെ നിറം എന്തായിരിക്കും? കറുപ്പ്. ചന്ദ്രനിലെ
ആകാശത്തിന് നിറം എന്താണ്? അതൊന്നും ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട്, എല്ലാം പോയിന്റ് ജസ്റ്റ് അല്ല, മെയിൻ പോയിന്റ്സ് ആണ്. ഓക്കേ, മനസ്സിലായോ? നമ്മളിത് ഇത് പഠിക്കുമ്പോൾ തന്നെ നമ്മളെ കയ്യിൽ കിട്ടണത്. ഓക്കേ, ഇനി ഏഴാമത്തത് എന്താണ്? പ്രകീർണനം. പ്രകീർണനം ഇംഗ്ലീഷ് ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ ഓക്കെ. അപ്പോൾ ഡിസ്പേർഷൻ, അപ്പോൾ ഡിസ്പേർഷൻ എന്ന് പറയുമ്പോൾ മഴവില്ല് ഓർമ്മിക്കാം. വിബ്ജിയർ അല്ലേ? മഴവില്ല് പറയുമ്പോൾ ഓക്കെ, നമ്മൾ പ്രിസത്തിലൂടെ കടത്തി വിടുമ്പോൾ അല്ലേ, ആ കുറേ കളറിൽ കാണപ്പെടുന്നത്. ഇപ്പം ഒരു പ്രകാശം, വൈറ്റ് ലൈറ്റ് കടത്തി വിടുമ്പോൾ, ഒരു വൈറ്റ് ലൈറ്റ് കടത്തി വിടുന്നു പ്രിസത്തിലേക്ക്, അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഏഴ് നിറങ്ങളായിട്ട് അത് എന്ത് ചെയ്യാം? വിഭാഗം വിഭജിച്ച് പോകുന്നു. അത് തന്നെയാണ് എന്ത് ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ ഓക്കെ. അപ്പോൾ പണ്ട് പ്ലസ് വൺ ലെവലൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തിട്ടുണ്ട്. അതിന് കറക്റ്റ് ഡെഫിനേഷൻ ഒന്നും ഉണ്ടോ? പറയും, മഴവിലുണ്ടാകുന്ന പ്രകാശം കടത്തി വിടുമ്പോൾ അതിന്റെ ഏഴ് നിറം, ഏഴ് വർണ്ണങ്ങളായി, ഏഴ് നിറങ്ങളായിട്ട് അത് വിഭജിച്ച് പോകുന്നു, അത്രയേ ഉള്ളൂ. ഇത് നമ്മളിങ്ങനെ ആ ഇതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാതെ പോയിന്റിലേക്ക് പിടിക്കാം. പ്രകാശം മഴവില് തട്ടി ഏഴ് ഘടകം തട്ടിക്കുന്നല്ല, പ്രകാശം ഏതെങ്കിലും പ്രിസത്തിൽ തട്ടിയിട്ട് അതെന്താ ഏഴ് നിറമായി മാറുന്നു. ഓക്കെ, അപ്പൊ ഈ വിബ്ജിയർ നിങ്ങൾ പറഞ്ഞു, താഴ്ന്നു മുകളിലോട്ടേക്ക്. വയലറ്റ് കോൺ എത്രയാണ്? വയലറ്റിന്റെ കോൺ ഡിഗ്രി. അതുപോലെ വയലറ്റ് ചോദിച്ചിട്ടുണ്ട്, റെഡ് ചോദിച്ചിട്ടുണ്ട്. റെഡ് എത്രയാണ്? 42.8. ഞാൻ തിരിച്ചു, അതായത് ഏറ്റവും പുറത്ത് മഴവിലിന്റെ ഏറ്റവും പുറത്തുള്ള നിറം ഏതാണെന്ന് വി എസ് സി ചോദിച്ചു. റെഡ് അല്ലേ? പക്ഷേ ഉള്ളിലല്ലേ വി ഐ ബീച്ച്, അങ്ങനെയാണ്. പക്ഷെ ഞാൻ ഓക്കെ മനസ്സിലായോ? ഏറ്റവും പുറത്തെ കളർ റെഡ്. വിബ്ജിയർ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് ഏഴ് കളർ, ഏഴ് നിറം. ഞാൻ അതും ചോദിക്കാം, പി എസ് സി ഇതിൽ ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം. ഓഡ് നമ്പർ, ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡിലൊക്കെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മഴവില്ലുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? രാജ്യം ഏതാണ്? സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്ക ഓക്കെ. അതുപോലെ മഴവിൽ ലോഹം, അതേതാണ്? ഇറിഡിയം. ഇറിഡിയം എന്താണ്? ഓ ഇറിഡിയം, മനസ്സിലായോ? മഴവിൽ ലോഹം, അതും ബി എസ് സി ചോദിച്ചിട്ടുണ്ട്. കണക്ക് പോയി അങ്ങനെ പോകും, മനസ്സിലായോ? അല്ല, അതുപോലെ മഴവില്ലെ ദ്വീപ് ഏതാണ്? ഹവായ്. ഹവായ് ദ്വീപ്. ഹവായ്. ഹവായ് ദ്വീപ്. ഹവായ് ദ്വീപാണ് മഴവില്ലുകളുടെ ദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപ്. ഹവായ് ദ്വീപ്. ഹവായ് ദ്വീപ്. ഇറിഡിയം മഴവില്ലുകളുടെ ലോഹം. ഓക്കെ. മഴവില്ലുകളുടെ രാജ്യം സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്ക അല്ലേ? ദക്ഷിണാഫ്രിക്ക. ഡിസ്പേർഷൻ ആയി. അടുത്തത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആ അത് നോക്കുക. ഇപ്പം സോഡിയം, പിന്നെ സോഡിയം പൊട്ടാഷ്യം പോലുള്ള മെറ്റൽസിൽ, സോഡിയം പൊട്ടാഷ്യം ആ, അതിൽ നമ്മൾ ലൈറ്റ് റേസ് കടത്തി വിടുന്നു. ലൈറ്റ് റേസ് നമ്മൾ പതിക്കുന്നു. പതിക്കുന്നു അപ്പോൾ ഔട്ടർ ഷെല്ലിലെ, അതായത് ഇലക്ട്രോൺസിന്റെ ആറ്റംസ് മോഡൽ അറിയില്ല, അതിൽ ഔട്ടർ ഷെല്ലിൽ ബാഹ്യതമ ഷെൽ എന്ന് പറയും. ഓക്കെ, ആ ആ ഷെല്ലിൽ, ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയി പുറത്തു പോകുന്നു. അപ്പോൾ എന്തുകൊണ്ട്? ഈ ഫോട്ടോൺ വന്നിട്ട്, ഈ ലൈറ്റ് വന്നിട്ട് ഇതിൽ പ്രകാശിക്കുന്നത്, ഇതിൽ പതിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഈ ഇതെന്നാ പറയുക, എക്സൈറ്റ് ചെയ്യുന്ന മലയാളത്തിൽ എന്താ പറയുന്നത്? ഉത്സർജിക്കുക. ഉത്സർജിക്കുക. എൻ്റെ അമ്മ എക്സൈറ്റഡ് സിമ്പിൾ അല്ലേ? ആ അപ്പോൾ ആ പ്രത്യേകതയാണ്, ആ സവിശേഷതയാണ് എന്ത്, ആ ഫിനോമിനയാണ് എന്ത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഓക്കെ, അത് ഈ കാണപ്പെടുന്ന മെറ്റൽസ് ഏതാണ്? ആൽക്കലൈ മെറ്റൽസ് ആണ്. ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, ഫ്രാൻസിയം, സീഷ്യം. സീഷ്യം, സീഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഫോട്ടോ സെല്ലില്ല, നമ്മളെ സോളാർ സെല്ലില്ല, സോളാർ സെല്ലിലെ പ്ലേറ്റ് അധികം യൂസ് ചെയ്യുന്നത് സീഷ്യമാണ്. ഓക്കെ, അപ്പൊ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് കാര്യങ്ങൾ വരുമ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നോബൽ കിട്ടിയത് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീനല്ലേ. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ആദ്യം കണ്ടുപിടിച്ചത് ഹെൻറി ഹെർട്സ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഹെൻറി ഹെർട്സ് ആ, അതിന് വിശദീകരണം നൽകിയതാണ് ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പോൾ ഹെൻറി ഹെർട്സ് കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചു. എക്സ്പ്ലെയിൻ ചെയ്തതിന് നോബൽ കിട്ടി. ആ, എക്സ്പ്ലെയിൻ ചെയ്ത ആൾക്ക് നോബൽ കിട്ടി. ഏത് വർഷം? 1921 നോബൽ സമ്മാനം കിട്ടുന്നത് ആൽബർട്ട് ഐൻസ്റ്റീന്, വിശദീകരണം നൽകിയതിന്. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ വേറെ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ക്വാണ്ടം തിയറി കേട്ടിട്ടുണ്ടോ? അതെന്ത്, അതാരാണ് കണ്ടുപിടിച്ചത്? മാക്സ് പ്ലാങ്ക്. എക്സാക്ട്ലി, മാക്സ് പ്ലാങ്ക് ആണ് ക്വാണ്ടം തിയറി വിശദ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് പറഞ്ഞത്, നമ്മളെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടില്ലേ? ആൽക്കലൈ മെറ്റൽസ് ഓർമ്മിക്കുക, ലിഥിയം,
സോഡിയം പൊട്ടാഷ്യം റുബീഡിയം സീഷ്യം ഫ്രാൻഷ്യം. സോളാർ സെല്ലിൽ ഉപയോഗിക്കുന്ന സീഷ്യമാണ് സോളാർ സെല്ലിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹെൻഡ്രിച്ച് ഹെർട്സ് ഇത് കണ്ടുപിടിച്ചു, ഐൻസ്റ്റീൻ വിശദീകരണം നൽകി, നോബൽ സമ്മാനം കിട്ടി. ഓക്കെ, സിമ്പിൾ. ഇനി എന്താണുള്ളത്? നമുക്ക് ഏകദേശം 7 എഫക്ട്സായി, പ്രതിഭാസങ്ങളായി, ഫിനോമിനായി. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഫസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ വരുമ്പോൾ നീ റിഫ്ലക്ഷൻ അപവർത്തനം അപവർത്തനം. രണ്ടാമത് റിഫ്ലക്ഷൻ കണ്ണാടി വെച്ച് കാണി വെച്ച് നോക്കി പ്രതിഫലനം. മൂന്നാമത്തത് ബോർഡ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തത് റിഫ്രാക്ഷൻ. മൂന്നാമത്തത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇന്റേണൽ റിഫ്ലക്ഷൻ. നാലാമത്തത് ഡിഫ്രാക്ഷൻ. ഓക്കെ, ഡിഫ്രാക്ഷനിൽ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലേ. അഞ്ചാമത്തത് എന്താണ്? ഇന്റർഫറൻസ്. ഇന്റർഫറൻസ് സോപ്പും എണ്ണപ്പാളിയും കുമ്പളകൾ. ഇനി അഞ്ച് കഴിഞ്ഞു, ആറാമത്തെ എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്രകീർണം വിസരണം. ഏഴാമത്തത് എന്താണ്? വിസരണം. സ്കാറ്ററിംഗ് സ്കാറ്ററിംഗ്. ഓക്കെ, എട്ടാമത്തത് എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഓക്കെ, അപ്പോൾ പ്രതിഭാസങ്ങളായ ലൈറ്റ് ആൻഡ് ഫിനോമിനസ് ആയി. അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഇതിൽ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ ഇന്ത്യക്കാരനായ നരീന്ദ്ര സിംഗ് കബാനി. അത് ആരും ഓർമ്മിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെ കുറച്ച് അഭിമാനം കൊള്ളുന്ന ഒരു കാര്യമാണ്. ഒരു മിനിറ്റ്, എനിക്കിപ്പോൾ പി എസ് സി ക്വസ്റ്റൻ ഓർമ്മ വന്നു. അവർ മലകളെ എന്തോ പറഞ്ഞിട്ടില്ല നീ? അർദ്ധവൃത്താകൃതിയിൽ കാണപ്പെടുന്നത്. ഓക്കെ, അതും കൂടി ഒന്ന് കൂട്ടിച്ചേർത്തേ. ഡിസ്പേർഷൻ. ഡിസ്പേർഷനിൽ മലകൾ അർദ്ധവൃത്താകൃതിയിൽ കാണപ്പെടുന്നതിന് കാരണം ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ ആണ്. ഓക്കെ, അതും കൂടി ഒന്ന് നോട്ട് ചെയ്യാം. അങ്ങനെ പറയുകയാണെങ്കിൽ ഒന്നും കൂടി ഉണ്ട്. ഇപ്പൊ മഴവില്ല് കാണപ്പെടുന്ന എവിടെയാണ്? സൂര്യന്റെ എതിർ ദിശയിലാണ് മഴവില്ല് കാണപ്പെടുന്നത്. അതും നമ്മൾ പറഞ്ഞില്ല. അങ്ങനെ ഒരുപാട് ആണ് എന്നാലും. പക്ഷെ ഞാൻ നേരത്തെ എന്തോ പറഞ്ഞു, നരീന്ദ്ര സിംഗ് കബാനി. അപ്പൊ ഫൈബർ ഓപ്റ്റിക്സ് ഓർമ്മിക്കുക. നമ്മൾ ഇന്ത്യക്കാരനായതുകൊണ്ട് നമുക്ക് അഭിമാനം കൊള്ളാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഒരു സംഭാവനയാണ് ഫൈബർ ഓപ്റ്റിക്സ് വഴി ആശയവിനിമയം ആശയവിനിമയം നടത്താൻ പറ്റുമെന്നുള്ളത്. നടത്താൻ പറ്റുന്ന സംഭാവനയായിരുന്നു അദ്ദേഹം തന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് ഫൈബർ ഒപ്റ്റിക്സിലൂടെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുമെന്നുള്ളത്. അദ്ദേഹം 2020 December 4 മരണപ്പെട്ടു. അപ്പോൾ നമ്മളെ ഏറ്റവും ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് നരേന്ദ്ര സിംഗ് കബാനി. അപ്പോൾ നമ്മുടെ ഏകദേശം ഈ ഫിനോമിനൻ പ്രതിഭാസങ്ങളൊക്കെ. ഓക്കെ അല്ലോ, ലൈറ്റ് പ്രതിഭാസങ്ങളൊക്കെ. ലൈറ്റിനെ കുറിച്ച് ഒരുപാട് പോയിന്റ്സ് പറയുന്നുണ്ട്, അത് നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രതിഭാസങ്ങളായി, ഒറ്റ പ്രതിഭാസങ്ങളായി നമുക്കെന്നാൽ പിന്നെ സൈൻ ഔട്ട് ചെയ്താൽ. അപ്പോൾ എല്ലാവരും നല്ലോണം പഠിക്കുക, പഠിക്കുക. പ്രിലിംസ് എക്സാം ഒക്കെ വരുന്നുണ്ട്, മാറിപ്പോകാൻ പാടില്ല, മാറിപ്പോകാൻ പാടില്ല. ഏറ്റവും കൂടുതൽ മാറിപ്പോകുന്നതാണ് എക്സാമ്പിൾസ് ഒക്കെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.